എന്ന് കരുതിയിട്ട് തള്ളിക്കളയരുത്. എത്ര ചെറിയ സുഹൃതമാണെങ്കിലും സുഹൃതമല്ലേ, സൽക്കർമ്മമല്ലേ, വലിയ നിലവാരത്തോടുകൂടെ അതിന് കാണണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമ്മുദാജിൻ ബി വിറദിയല്ലാഹുന്ന മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന സ്വഹാബി വനിതയാണ്. സ്വഹാബത്തൊക്കെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ദർസ് കഴിഞ്ഞിട്ട് പോകുമ്പോ ആ പള്ളിയിലേക്ക് വരുന്നവര് ചൂട്ട് കത്തിച്ചല്ലേ വരാറുള്ളത്. സുബഹിന്റെ മുമ്പ് തന്നെ അവര് പള്ളിയിലെത്തുന്ന പതിവാണല്ലോ. ഇരുട്ടത്ത് ചൂട്ട് കത്തിച്ചു കൊണ്ടുവന്ന സ്വഹാബിമാര് അതിന്റെ ചൂട്ടിന്റെ അംശങ്ങള് ഓരോ ഭാഗത്തുമായി ഇങ്ങനെ കുത്തിവെക്കും. ആ വെളിച്ചത്തിൽ അവര് നിസ്കരിക്കും. നേരം വെളുത്തതിനു ശേഷം പിന്നെയും കുറച്ചു നേരം ദർസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് പോകുമ്പോ പള്ളിയിൽ വന്നിട്ട് ആരാരുമില്ലാത്ത നേരത്ത് ഇതെല്ലാം എടുത്തിട്ട് വേസ്റ്റ് തള്ളുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പള്ളി ക്ലീനാക്കുന്ന മഹദിയാണ്. ആ മഹദി വഫാത്തായപ്പോ രാത്രി സമയത്ത് സ്വഹാബത്ത് മുത്തുനബി തങ്ങളെ വിളിക്കണ്ടെന്ന് കരുതിയിട്ട് അവര് തന്നെ നിസ്കരിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടിപ്പോയി. സുബഹിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവരം അറിയിച്ചു, ഖബറൊന്ന് കാണിച്ചു തരൂ. ഖബറിനടുത്ത് പോയിട്ട് നബി തങ്ങൾ ചോദിച്ചില്ലേ ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹുന്നയോട്? ഖബറിന്റെ ഉള്ളിലുള്ള ബീവിയോട് ചോദിക്കുന്നു. പുറത്തുന്ന സ്വഹാബത്തൊക്കെ കേൾക്കുന്നു, അയ്യഅമാലിൻ വജത്തി അഫ്ലലാ. ഉമ്മുദാജിനെ, ഖബറിന്റെ ഉള്ളിലാണല്ലോ ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായിട്ട് അനുഭവിച്ചത്? ഖബറിന്റെ ഉള്ളിലെത്തിയില്ലേ? ദുനിയാവിൽ ചെയ്ത സുഹൃത്തുക്കളൊക്കെ അവിടെ വെളിവായി വരുമല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത അമലുകളിൽ ഏറ്റവും അഫ്ലലായി കണ്ടത് ഏതാണ്? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജവാബ് വരുന്നു, കുമ്മുൽ മസ്ജിദ് യാ റസൂലല്ലാഹ്, പള്ളിയിലെ വേസ്റ്റ് തൂത്തുവാരിയതാണ് നബിയേ. ഞാൻ ഇവിടെ എത്തിയപ്പോ നല്ല സന്തോഷമുള്ള അമലായി കണ്ടു. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരറ്റ നന്മയും ചെറുതായി കാണരുത്. വലൗ അൻതൽഖാഖ ബിവജ്ഹിൻ തലീഖ്, പ്രസന്ന മുഖത്തോടെ നിന്റെ സഹോദരൻ അഭിമുഖീകരിക്കലാണെങ്കിലും അതിനും വരെ വലിയ കൂലിയുണ്ട്. നിന്റെ സുഹൃത്തിനെ കാണുമ്പോ ഒരു പുഞ്ചിരി തൂക മുഖത്തോടെ അവനെ സമീപിക്കണം. നീ എത്ര ടെൻഷനിലാണെങ്കിലും മറ്റൊരാൾക്ക് വിഷമമുണ്ടാകണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് പുഞ്ചിരി തൂകി കൊടുക്കണം. അതിനു വരെ വലിയ സന്തോഷമുള്ള അമലല്ലേ? മറ്റൊരാൾക്ക് നിന്നെ കണ്ടുള്ളൊരു സന്തോഷമുണ്ടായില്ലേ? വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി തരും. വലിയ വേശ്യാവൃത്തി ചെയ്തൊരു മനുഷ്യന് വിശന്ന് വലഞ്ഞ് മണ്ണ് നിന്ന നായക്ക് തന്റെ ഹുഫൂരിയിട്ട് വെള്ളം കൊടുത്തപ്പോ ദോഷം പുറത്തു കൊടുത്ത് അല്ലാഹു സ്വർഗം നൽകിയില്ലേ? ചെറിയ ഒരു സുഹൃതമാണെന്ന് കരുതിയിട്ട് തള്ളിക്കളയാമോ? ഇല്ലേ ഇല്ല. വിശേഷിച്ചും സുഹൃതങ്ങൾക്ക് വലിയ പെരുമഴ ലഭിക്കുന്ന കൂലി ലഭിക്കുന്ന റമദാൻ മണ്ണിൽ വരുമ്പോ ഒരു ചെറിയ അമല് പോലും വെറുതെ ആക്കണ്ട. അത്തായത്തിന്റെ നേരത്തെ നിൽക്കുമ്പോ പരമാവധി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ. രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിച്ചോളൂ. കുറഞ്ഞ സമയമെങ്കിലും ദുആ ചെയ്തോളൂ. ഖുർആനോത്തിന് 24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അന്നും ഇന്നും എന്നും അത്തായത്തിന്റെ നേരമാണ്. സുബിഹിന്റെ ശേഷമല്ല, മഗ്രിബിന്റെ ശേഷമല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു ഫതുൽമീൽ പഠിപ്പിച്ചില്ലേ ഖുർആനോത്തിന് ഏറ്റവും ശക്തിയുള്ള സ്ഥലം വഖ്തുൽ അസ്ഹാർ. ഒരു പേജെങ്കിലും എന്നും പതിവായി റമദാനിൽ ഓതാനൊരുമിക്കോ. സമയം അതിനു വേണ്ടി നീക്കി വെച്ചോ. നാവിലേക്ക് കാരക്ക വെക്കുമ്പോ ആദ്യമായി നിന്റെ വായിലൂടെ ഉള്ളിലേക്ക് ഉമിനീരിറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് ഖൈറാണോ നീ അല്ലാഹുവോട് ദ്വാരക്കുന്നത്, അതിന് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു പോകരുത്. അന്നാദത്തെ നോമ്പ് അല്ലാഹ് കബൂലാക്കി തരാൻ ഒന്ന് ദുആ ചെയ്തോ. വൈകല്യങ്ങൾ ധാരാളമല്ലേ, നമ്മൾ മാസൂമീങ്ങളല്ലോ. പറഞ്ഞതുണ്ട്, ചെയ്തതുണ്ട്, ചിന്തിച്ചതുണ്ട്, ഒക്കെ മാപ്പാക്കിയിട്ട് പടച്ചറബ് കബൂലാക്കുന്ന നോമ്പ്
ദുബായ് കിട്ടിയാൽ എത്ര വലിയ വിജയമാണ്. സുഹൃതങ്ങൾ ചെറുതായി കാണരുത്. ഇമാമിങ്ങൾ ചെറിയ കാര്യം പോലും വലിയ അമലായി കണ്ടു. നിങ്ങൾ കേട്ടിട്ടില്ലേ വലിയൊരു മുഹദ്ദിസ് ഉണ്ട് എന്ന് കേട്ടിട്ട്, ഹദീസ് പണ്ഡിതനെ കാണാൻ വേണ്ടി അതേ 10-45 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ച് വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഒരു ഹദീസ് പണ്ഡിതനെ കാണാൻ വേണ്ടി വേറൊരു മഹാനവർകൾ ആ ഹദീസ് പണ്ഡിതന്റെ അടുത്ത് ചെന്നു. ചെന്ന് നോക്കുമ്പോ ഈ ഹദീസ് പണ്ഡിതനോട് സലാം പറഞ്ഞു, സലാം മടക്കി. ആ വലിയ ഹദീസ് പണ്ഡിതൻ എന്താ പണിയെന്നറിയോ? ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തിട്ട് മുന്നിലൊരു നായയെ കാണുന്നുണ്ട്. ആ നായന്റെ അടുത്തേക്ക് ഈ പാത്രം ഇങ്ങനെ നീക്കി കൊടുക്കുന്നു. നായ ഭക്ഷിക്കുന്നത് നോക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നായ തിരിഞ്ഞു പോകുമ്പോ ആ പാത്രം എടുത്തിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് അതേ വേറൊരു ഭാഗത്ത് വെക്കുന്നു. ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി വന്ന മഹാപണ്ഡിതൻ നോക്കുന്നു. ഞാൻ വന്നിട്ട് സലാം പറഞ്ഞു. നായനെയാണല്ലോ പരിപാലിക്കുന്നത്, നായക്ക് ഭക്ഷണം കൊടുക്കുന്ന ശുഗലിലാണല്ലോ. അത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഓതിക്കൊടുത്തു. ആരെയെങ്കിലും പ്രതീക്ഷ വെച്ച് ഏതെങ്കിലും ഭാഗത്തു നിന്ന് വന്നാല് നിരാശപ്പെടുത്താതെ മടക്കി വിട്ടാൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി വന്ന പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ഈ ഹദീസ് ധാരാളമാണ്. ഈ പ്രദേശത്തൊന്നും എവിടെയും നായയില്ല, നായനെ പോറ്റുന്നവരില്ല. എവിടുന്നോ വന്നൊരു നായയാണ്, എന്നെ പ്രതീക്ഷിച്ച് വന്ന നായക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണ്ടേ എന്ന നിലക്ക് ഭക്ഷണം കൊടുത്തതാണ്. ഈ ഹദീസാണ് അതിന്റെ ആധാരം. അത് പറഞ്ഞു കൊടുത്തപ്പോ ഇത്രയും ദൂരം സഞ്ചരിച്ചതും അവിടെ കുറെ നേരം വിശ്രമിച്ചതും പരാതിയില്ലാതെ സ്വീകരിച്ചു പോയി. ഒരു ഹദീസിന്റെ മർമ്മം മനസ്സിലാക്കിയിട്ട് ഹദീസ് പണ്ഡിതന്മാരിങ്ങനെ അമൽ ചെയ്യുമ്പോ സുഹൃതങ്ങൾ നമുക്ക് ധാരാളം അറിയില്ലേ? ഒരൊറ്റ സുഹൃതങ്ങളും ഒഴിഞ്ഞു പോകണ്ട. ആഖിറത്തിലും പ്രതിഫലം നഷ്ടപ്പെടുത്താത്ത ഒരുപാട് സുഹൃതങ്ങൾ ദുനിയാവിൽ ചെയ്യാൻ പറ്റും. എല്ലാ സുഹൃതങ്ങളിലും കഴിവിന്റെ പരമാവധി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തപസ്സിരുത്തണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.